ഈ നാടിനകത്ത് ലാഭകരമല്ലെന്ന് പറഞ്ഞു സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെട്ട കാലമാണ് യുഡിഎഫിന്റെ ഭരണകാലം പൊതുവിദ്യാലയങ്ങളിൽ 5 ലക്ഷം വിദ്യാർത്ഥികൾ കുറഞ്ഞു പോയ കാലമാണ് യുഡിഎഫിന്റെ ഭരണകാലം പരീക്ഷ കഴിഞ്ഞിട്ടും പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകാത്ത കാലം യുഡിഎഫിന്റെ ഭരണകാലമായിരുന്നു 600 രൂപ മാത്രമായിരുന്ന ക്ഷേമ പെൻഷൻ 18 മാസം കുടിശ്ശികയാക്കി സാധാരണക്കാരെ ദുരിതത്തിലാഴ്ത്തിയ ഭരണകാലമായിരുന്നു യുഡിഎഫിന്റെ ഭരണകാലം യുഡിഎഫിന്റെ കാലത്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമല്ലാതെ അടച്ചുപൂട്ടുന്ന സ്ഥിതി കേരളത്തിലുണ്ടായത് യുഡിഎഫിന്റെ കാലത്താണ് കേരളം ഇരുട്ടിലായിരുന്നത് 6 മണിക്കൂർ വരെ വൈദ്യുതി ഇല്ലാതിരുന്ന കേരളം യുഡിഎഫിന്റെ ഭരണകാലത്തായിരുന്നില്ലേ സാർ യുഡിഎഫിന്റെ കാലത്താണ് കേരളത്തിലെ 9 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർക്ക് യുജിസി നിഷ്കർഷിക്കുന്ന യോഗ്യത ഇല്ലാതെ വന്നത് യുഡിഎഫിന്റെ കാലത്താണ് പൊതുവിതരണ സംവിധാനമാകെ തകർക്കപ്പെട്ടു പോയത് യുഡിഎഫിന്റെ കാലത്താണ് ഈ കൊടിയ അഴിമതിയുടെ പാലമായ പാലാരിവട്ടം പാലം കെട്ടിപ്പൊക്കിയത് യുഡിഎഫിന്റെ കാലത്താണ് നമ്മുടെ ആരോഗ്യ മേഖല തകർന്നു തരിപ്പണമായി പോയത് മരുന്നും ഡോക്ടറും ഇല്ലാത്ത ആരോഗ്യ കേന്ദ്രങ്ങളുള്ള നാടായി കേരളം മാറിയത് യുഡിഎഫിന്റെ ഭരണകാലത്താണ് ഈ തകർച്ചയിൽ നിന്നുമാണ് 2016 കേരളം ഉയർന്നത് എൽഡിഎഫ് അധികാരത്തിൽ വന്നു സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അന്ധകാരത്തിന്റെ ഇരുൾ വീണ ഇടനാഴികളിലേക്ക് ഉദിച്ചുയർന്ന സൂര്യ തേജസ്സായി സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ കേരളം മാറിയത് കേരളം മാറി സർവതലത്തിലും മാറ്റമുണ്ടായി കേരളം വികസനത്തിന്റെ പാതയിലേക്ക് ഉയർന്നു അങ്ങനെ ആ കാലയളവിൽ നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ ഈ കേരളത്തിന്റെ മണ്ണിൽ സമസ്ത മേഖലയിലും വികസനമുണ്ടായി എൽഡിഎഫിന്റെ കാലത്ത് ഏറ്റവും നല്ല നിലയിലേക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മാറി യുഡിഎഫിന്റെ കാലത്ത് അടച്ചുപൂട്ടപ്പെട്ട പൊതുവിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തിച്ചത് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് നമസ്കാരം ഇപ്പോൾ കേട്ടത് നിയമസഭയിൽ ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയ സച്ചിൻ ദേവിന്റെ പ്രസംഗമാണ് SFI സംസ്ഥാന അധ്യക്ഷനാണ് തുടക്കക്കാരനായ സച്ചിൻ ദേവിന്റെ നിയമസഭയിലെ പ്രസംഗവും അത് ഒരു പ്രതീക്ഷ നൽകുകയാണ് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പുതിയ യുവനേതാവിന്റെ ഉദയം തന്നെയാണ് ഇതെന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സച്ചിൻ ദേവിനെ മത്സരിക്കാൻ രംഗത്തിറക്കിയത് ഒരു തെറ്റായ തീരുമാനമല്ലെന്ന് തെളിയിക്കപ്പെടുകയാണ് പുതിയ ശബ്ദങ്ങൾ പുതിയ അഭിപ്രായങ്ങൾ പുതിയ കാഴ്ചപ്പാടുകൾ നിയമസഭയിലേക്ക് വരുന്നു എന്നതിൻ്റെ തെളിവിന് മറ്റൊരു ഉദാഹരണം വേണ്ട എന്ന് സച്ചിൻ ദേവിൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകളിൽ നിന്ന് കൃത്യം വ്യക്തമാക്കുകയാണ് ബാലുശ്ശേരി മണ്ഡലത്തിൽ ഇക്കുറി മത്സരത്തിനിറങ്ങുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണെങ്കിൽ കൂടിയും സച്ചിൻ എന്ന തുടക്കക്കാരന് ധർമ്മജൻ ബോൾഗാട്ടി എന്ന സിനിമാ നടന് മുന്നിൽ കാലിടറുമോ എന്ന് ചില കോണുകളിൽ നിന്ന് സംശയമുയർത്തിയിരുന്നു പക്ഷേ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു വിജയമാണ് ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്ന് ഇക്കുറി സച്ചിൻ നേടിയെടുത്തത് പോരാത്തതിന് ധർമ്മജൻ ബോൾഗാട്ടിയുടെ ബോൾ തിളക്കി വിട്ടുകൊണ്ട് അദ്ദേഹം നിയമസഭയിലേക്ക് വരുമ്പോൾ CPM പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചൊരു സാമാജികനായിരിക്കുമെന്ന് അദ്ദേഹം തെളിയിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് നിയമസഭയിലൂടെ കടന്നുപോയത് തുടക്കക്കാരനെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പുലർത്തിയിട്ടുള്ള ഒരു പക്വത കാണാനിടയായി ഒരു വിദ്യാർത്ഥി നേതാവിൽ നിന്ന് നേരെ നിയമസഭയിലേക്ക് എത്തിപ്പെടുമ്പോൾ അതൊരു അപൂർവതയാണ് SFI സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ തന്നെ നിയമസഭയിലേക്ക് എത്തിപ്പെടുന്ന അപൂർവം ചില വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സച്ചിൻ ദേവ് എന്ന് എടുത്തു പറയേണ്ടി വരികയാണ് പക്ഷേ പാർട്ടി എടുത്തിട്ടുള്ള ഒരു തീരുമാനം അത് യുവ ജനതയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് യുവാക്കൾക്ക് മത്സരരംഗത്തേക്ക് വരാൻ പാർട്ടി അവസരമൊരുക്കിയപ്പോൾ അത് വലിയൊരു പ്രതീക്ഷ നൽകിയിരുന്നു 21 വയസ്സ് മാത്രമുള്ള മേയറും പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാം ഈ നാട്ടിൽ നിന്ന് ഭരണം കൈയാളുന്നു യുവത്വങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു സംവിധാനമായി ഇടതുപക്ഷം മാറിയിരുന്നു ഇതിന് പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് SFIയുടെ സംസ്ഥാന അധ്യക്ഷനായ സച്ചിൻ ദേവിനെ ഒരു അങ്കലാപ്പുമില്ലാതെ പാർട്ടിയുടെ ഒരു ഉറച്ച കോട്ടയായ ബാലുശ്ശേരിയിൽ തന്നെ മത്സരിപ്പിക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചപ്പോൾ ആ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് ചില മുതിർന്ന നേതാക്കന്മാരുടെ ഉള്ളിൽ ചോദ്യമായി ഉയർന്നു വന്നിരുന്നു പക്ഷേ ആ തീരുമാനം 100% ശരിയാണെന്ന് വെളിവാക്കുന്ന ഒരു പ്രകടനമാണ് സച്ചിൻ നിയമസഭയിൽ കാഴ്ചവെച്ചത് അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട് കുറച്ച് വൈകിയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ കണ്ടിരിക്കണം അതായത് അവർ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഒരിക്കലും മോശക്കാരനാകില്ല എന്നതിൻ്റെ വെളിവാണ് വിഷയ അവതരണ സന്ദർഭത്തിൽ അത് പക്വതയോടെയും പാകതയോടെയും കൈകാര്യം ചെയ്യുന്നു എന്നത് ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയെ വെളിവാക്കുന്നതാണ് അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സച്ചിൻ ദേവ് എന്നത്
ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു നേതാവാണ് എന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം നിയമസഭയിൽ കാഴ്ചവെച്ചത്. ഇത്തരം ശബ്ദങ്ങൾ തന്നെയാണ് വരുംകാലങ്ങളിൽ ഈ നാടിന് തണലാകാൻ പോകുന്നത്. ഇത്തരം ശബ്ദങ്ങളും ഇത്തരം വ്യക്തിത്വങ്ങളും തന്നെയാണ് ഈ നാട്ടിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരേണ്ടത്. പുതിയ കാലഘട്ടത്തിൽ പുതിയ സാഹചര്യങ്ങളിൽ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും ഏത് വിഷയത്തിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവുള്ള വ്യക്തി വരുമ്പോൾ അക്കാര്യങ്ങളിൽ അവർക്ക് ഇടപെടാൻ കഴിയുമെന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് സച്ചിൻ ദേവ് ഇപ്പോൾ നിയമസഭയിൽ ഒരു അംഗമായി മാറിയിട്ടുള്ളത്. അത്തരം ഒരു ഇടപെടൽ നടത്താൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തിയെ ഇക്കുറി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചത് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ കഴിവുള്ള യുവത്വങ്ങളെ നിയമസഭയിലേക്കൊക്കെ കൊണ്ടുവരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നാടിൻ്റെ കൂടി ആവശ്യമാണ്. സച്ചിൻ ദേവിൻ്റെ ആ പ്രകടനം കണ്ടപ്പോൾ അദ്ദേഹത്തെ പോലൊരു വ്യക്തി കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ വരുംകാലങ്ങളിലെ പ്രമുഖ മുഖങ്ങളിൽ ഒരാളായി മാറാൻ പോകുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ആ രീതിയിലുള്ള ഒരു ഇടപെടലും ആ രീതിയിലുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹം ഈ നിയമസഭയിൽ കാഴ്ചവെച്ചത്. കന്നിക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പ്രകടനത്തെ അദ്ദേഹത്തെ ശ്ലാഘിക്കേണ്ടതുണ്ട്. തുടക്കക്കാരനെന്ന ഒരു പദർച്ചയുമില്ലാതെ അദ്ദേഹം നടത്തിയ ആ പ്രകടനം ഈ നാട്ടിൽ രാഷ്ട്രീയത്തിൽ തലമുറ മാറ്റത്തിന്റെ ഭാഗമായി പുതു വ്യക്തിത്വങ്ങൾ ഉദയം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് സച്ചിൻ ദേവ് എന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു.